ആവശ്യങ്ങളുടെ ഒരു വലിയ പട്ടികയാണ് ബഹ്റൈനിലെ മലയാളികൾക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ വെക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ രണ്ട് ഫ്ലൈറ്റുകൾ കൊണ്ടൊന്നും കാര്യമില്ല, ഇനി വരാനിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന രണ്ട് ഫ്ലൈറ്റുകളുണ്ടല്ലോ, അതുകൊണ്ടും തീരുന്നതല്ല, ആയിരങ്ങൾ ബുദ്ധിമുട്ടി ക്യൂവിൽ നിൽക്കുകയാണ്. മനസ്സാക്ഷിയുള്ള രൂപത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കിയേ പറ്റൂ. ഏറ്റവും പ്രാഥമികമായി ഗർഭിണികളുടെ വിഷയം, 7 മാസം 8 മാസമൊക്കെ കഴിഞ്ഞവർ, മറ്റു സൗകര്യങ്ങളൊന്നും ബഹ്റൈനിൽ തൽക്കാലം കണക്കുകൂട്ടാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നവർ, അവർക്ക് നാട്ടിൽ പോയേ പറ്റൂ. ഒരു ഫ്ലൈറ്റിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ 177 പേർ, 180 പേർ, ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല നമ്മുടെ വിഷയങ്ങൾ എന്നത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയേ പറ്റൂ. പോയിടത്തോളം ആളുകൾ എല്ലാം അനുസരിച്ചുകൊണ്ട് ക്വാറന്റൈന് വിധേയമാകുന്നു, അത് കാരണം ഒരാൾക്കും നാട്ടിൽ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്നൊക്കെ ഉറപ്പായ സാഹചര്യത്തിൽ ഇനിയെങ്കിലും നമ്മുടെ വിമാന കമ്പനികൾ കൂടുതൽ സർവീസ് നടത്താനും മറ്റുള്ള വിമാന കമ്പനികളെക്കുറിച്ച് അവരെ കൊണ്ട് കൂടുതൽ സർവീസുകൾ നടത്തിപ്പിക്കാനും കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറായേ പറ്റൂ. ഇത് ഈ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ഫയലുകൾ ഉണ്ടാക്കി നമ്മുടെ ഭരണാധികാരികളുടെ മുന്നിൽ കൊണ്ടുപോയി കാര്യം പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആളുകൾ മുറവിളി കൂട്ടിയിട്ടോ മാധ്യമങ്ങളിരുന്ന് ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടോ കാര്യമില്ല. ചില ആളുകളുടെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. വന്നിടത്തോളം പ്രശ്നങ്ങളില്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടി ആളുകളെ കൊണ്ടുവരാനുള്ള സാഹചര്യത്തിൽ എത്തിയേ പറ്റൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്ര പേരാണ് ഞങ്ങളുടെ ഡെസ്കിലേക്ക് വിളിക്കുന്നത്? ബഹ്റൈൻ വാർത്തയിൽ നിന്നൊരാശ്വാസം കിട്ടും എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. എങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങൾ ഓരോരോ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ അഭ്യർത്ഥനകളും അപേക്ഷകളും അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുകയാണ്. ഏതായാലും അങ്ങനെയുള്ള ആളുകളുടെ കണ്ണുകൾ തുറക്കുന്നൊരു കാലം വരട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് 1.5 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. അതിൽ 98 യാത്രക്കാർ ഉണ്ടായിരുന്നു ബഹ്റൈനിലേക്ക് വരാൻ. അതുതന്നെ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം തുടങ്ങിയതിന് ശേഷമുള്ള ദിവസങ്ങൾ പരിശോധിച്ചാൽ ചരിത്രപരമായ ദൗത്യം എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ബഹ്റൈനിലെത്തിയത് യാത്രക്കാരുമായിട്ട്. അതിൽ ബഹ്റൈനിൽ റെസിഡന്റ് വിസയുള്ള പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത ആളുകളെ മാത്രമേ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. 98 യാത്രക്കാരിൽ 6 പേരെ തിരിച്ചുവിട്ടു, പോകേണ്ടെന്ന് പറഞ്ഞു. കാരണം അവരൊക്കെ പുതിയ വിസയിൽ വരുന്നവരാണ്. അങ്ങനെയുള്ളവർ വേണ്ട, നേരത്തെ ഇവിടെ വന്നിട്ട് അവധിക്ക് പോയവർ, സ്റ്റാമ്പ് ചെയ്തവർ മാത്രം തിരിച്ചു പോയാൽ മതി എന്ന് ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നതിനെ തുടർന്ന് 1.5 മണിക്കൂർ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്ത ശേഷമാണ് യാത്രക്കാരെ കയറ്റി 1.5 മണിക്കൂർ വൈകി വിമാനം പുറപ്പെട്ട് പിന്നീട് ബഹ്റൈനിലെത്തിയത്. അതനുസരിച്ച് 1.5 മണിക്കൂർ വൈകിയാണ് ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വിമാനവും പുറപ്പെട്ടിരിക്കുന്നത്. അത് അല്പം കഴിഞ്ഞ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു വൈകലിൻ്റെ സമയം നമ്മൾ കണക്ക് കൂട്ടണം, അല്ലെങ്കിൽ ഇന്ത്യൻ സമയം ഒരു 11:30 മുമ്പ് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന ഫ്ലൈറ്റാണ്, 1.5 മണിക്കൂർ കൂടി വൈകും എന്ന സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. 45,000-50,000 രൂപ കൊടുത്തിട്ടാണ് ആളുകൾ വിമാന ടിക്കറ്റ് എടുത്തത്. അതും തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ ആളുകൾ വെളുപ്പാങ്കാലത്തെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ വിവരമറിഞ്ഞ് ടിക്കറ്റ് എടുത്ത് വന്നു നിന്നിരുന്നു. അവർക്കൊക്കെ അവസാന സമയമാണ് പ്രവേശനം കിട്ടിയത്. എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആളുകളെ കയറ്റിക്കൊണ്ടുവന്നത്. അപ്പോൾ ഗൾഫിലെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ യാത്രക്കാരെ കൊണ്ടുവരുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഒരാവശ്യകതയും വേണമെങ്കിൽ അത് നടക്കും എന്നുള്ളതിൻ്റെ ലക്ഷണവും ഇന്ന് ബഹ്റൈൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സർവീസുകൾ വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഏതായാലും വിമാനം കാലിയടിച്ചു പോവുകയാണ്. കുറച്ചു പേരെങ്കിലും കൊണ്ടുപോകാൻ കഴിയണം. ഇന്ന് തന്നെ ടിക്കറ്റ് നിരക്കൊന്ന് കുറച്ചിരുന്നെങ്കിൽ എത്ര പേർക്ക് വരാൻ പറ്റുമായിരുന്നു? അതിൻ്റെ ഇരട്ടി ആളുകൾക്ക് വരാൻ പറ്റുമായിരുന്നില്ലേ? 92 പേരാണ് വന്നത് മലയാളികൾ. അത് ഒരു 180 പേർക്ക് വരാൻ പറ്റിയ സംവിധാനം വിമാനത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 30,000-20,000 ഒക്കെ ആക്കിയിരുന്നെങ്കിലും ആളുകളെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പല തട്ടുകളാക്കി തിരിച്ചാലും മതിയായിരുന്നു. എന്താണെങ്കിലും 92 പേരെ കൊണ്ടുവന്നല്ലോ എന്ന ചാരിതാർത്ഥ്യം
ബഹ്റൻ വാർത്ത ആദ്യമേ പങ്കുവെക്കട്ടെ. വന്നിറങ്ങിയവരെ എയർപോർട്ടിൽ പരിശോധന നടത്തി, എന്നിട്ട് കയ്യിലൊരു ബാൻഡ് പതിപ്പിച്ചു, ഒരു ഇലക്ട്രോണിക് ബാൻഡ്. അത് ഊരിക്കളയാൻ പറ്റില്ല 14 ദിവസത്തേക്ക്. എവിടെ പോയാലും വാഷ്റൂമിൽ പോകുന്ന സമയത്ത് പോലും വാച്ച് പോലെ ആ ഒരു ബാൻഡ് കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് 11 ദിവസമാകുമ്പോൾ 444-ൽ വിളിച്ചിട്ട് അടുത്ത ടെസ്റ്റ് ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ക്വാറന്റൈൻ കാലം അവസാനിക്കുക. ആ ടെസ്റ്റ് കൂടി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ ബഹ്റിനിലെത്തിയവർ അടങ്ങി ഒതുങ്ങി പുറത്തിറങ്ങാതെ അകലം പാലിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയണം എന്ന നിർദ്ദേശം പാലിക്കണം നിർബന്ധമായും, അല്ലെങ്കിൽ പിഴയടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരുമെന്ന് ഓർമ്മിച്ചിരിക്കുക. എങ്കിലും ചരിത്രപരമായ ഒരു ദൗത്യം ഇന്ന് നടന്നല്ലോ എന്ന കാര്യം. ഇനി 2 ഫ്ലൈറ്റുകൾ കൂടി വരാനുണ്ട്, ബഹ്റിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൃത്യമായ തീയതി വന്നിട്ടില്ല, ഒരുപക്ഷെ 16-നോ 20-നോ 22-നോ ഒക്കെ ആകാമെന്നുള്ള അന്തപ്പുര സംസാരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലാതെ കൃത്യവരം കിട്ടിയിട്ടില്ല. 180 യാത്രക്കാർ, 4 ഇൻഫൻസ് എന്ന് പുറപ്പെട്ടിരിക്കുന്നത് അവരാണ്. ഇതിൽ ഗർഭിണികളാണ് കൂടുതൽ, പിന്നെ ജോലി നഷ്ടം വന്നവർ, വിസ തീർന്നവർ. ഈ ഒരു പരിഗണന വെച്ചിട്ടാണ് തെർമൽ സ്ക്രീനിങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. നാട്ടിൽ പോയിട്ട് അവർക്ക് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. നമുക്ക് വന്ന ഒരു അർജൻറ്റായിട്ടുള്ള വിളികൾ പരിശോധിച്ചാൽ 5.5 മാസം ഗർഭിണി, പോയേ പറ്റൂ, ഇന്നും വിലപിച്ചുകൊണ്ട് വിളിച്ചിരുന്നു. ഇവരോടൊക്കെ എന്ത് സമാധാനം പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ്? എന്താണ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക? ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന കാണുന്ന ആളുകൾ ഇതൊക്കെ എത്തിക്കേണ്ട ചെവികളിൽ എത്തിച്ചേ പറ്റൂ, ആളുകളെ കൊണ്ടുപോയേ പറ്റൂ. അത്രയ്ക്ക് അസ്വസ്ഥരാണ് പല ആളുകളും. ഇന്ന് 216 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ 201 പ്രവാസികളാണ്, ബാക്കി 15 പേരെയുള്ളൂ സ്വദേശികൾ. 15 പേർ കോണ്ടാക്ട് വഴി വന്നതാണ് ഈ 216 എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 201 പ്രവാസികളിൽ 15 പേർക്കും കോണ്ടാക്ട് വഴി വന്നതാണെന്ന് തിരിച്ചറിയുക. 2997 ആക്റ്റീവ് കേസുകളുണ്ട്. ഇതിൽ 4 കേസുകൾ ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട്. ചില കണക്കുകളിൽ 2 പേർക്ക് മാത്രമേ ക്രിട്ടിക്കൽ എന്ന സാഹചര്യമുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ബഹ്റിനിൽ മരണസംഖ്യ അങ്ങനെ തന്നെ നിൽക്കുന്നത് ആശ്വാസം പകരുകയാണ്. 8 പേർ മാത്രമേ ബഹ്റിനിൽ മരിച്ചിട്ടുള്ളൂ. 24 മണിക്കൂറിനിടയിൽ 6268 ടെസ്റ്റുകൾ നടത്തി. മൊത്തത്തിൽ 1,111,176 ടെസ്റ്റുകളാണ് എന്ന കണക്കാണ് നടത്തിയിരിക്കുന്നത്. ആകെ 189,174 ടെസ്റ്റുകൾ ബഹ്റിൻ നടത്തിയിട്ടുണ്ട്. ലോക നിലവാരം പരിശോധിച്ചാൽ തന്നെ ബഹ്റിൻ ഇക്കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് ടെസ്റ്റുകൾ നടത്തുന്ന വിഷയത്തിൽ. മലപ്പുറം KMCC ഇടപെട്ടിട്ട് ബഹ്റിനിൽ ഇന്നൊരു വലിയ മായികാത്ഭുതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു അബ്ദുൽ ഗഫൂർ മലപ്പുറം പുത്തനത്താണി സ്വദേശിയാണ്. അദ്ദേഹത്തിനൊരു സർജറി കഴിഞ്ഞ്, ഒന്നാമത് നട്ടെല്ലിൻ്റെ പ്രശ്നമായിട്ട് കിടക്കുകയായിരുന്നു. സർജറി കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി തുടർ ചികിത്സ നടത്തിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരാൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ മലപ്പുറം KMCC ബഹ്റിൽ നിന്ന് MP കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ വിളിച്ചു, PK കുഞ്ഞാലിക്കുട്ടിയെ. അദ്ദേഹം ഇടപെട്ടിട്ട് ഈ യാത്രക്കാരൻ അബ്ദുൽ ഗഫൂറിനെ കൊണ്ടുപോകാൻ വേണ്ടി എവിടെയെല്ലാം സംസാരിക്കാമോ റിക്വസ്റ്റ് ചെയ്യാമോ അതൊക്കെ ചെയ്ത് ഏതായാലും സീറ്റ് കിട്ടി അദ്ദേഹത്തെ ഇന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങൾ ഇടപെടുമ്പോഴാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടവർ ഗ്രൗണ്ടിൽ നിൽക്കുന്നു എന്ന ബോധ്യമുണ്ടാകുന്നത്. MPമാരും ഭരണാധികാരികളുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടണം എന്ന് ഞങ്ങൾ ഈ സംഭവത്തെ മുൻനിർത്തി ഓർമ്മിപ്പിക്കുകയാണ്. എയർപോർട്ടിൽ ഇന്ന് KMCC പ്രവർത്തകരും BKSFന്റെ വോളണ്ടിയേഴ്സും ആത്മാർത്ഥമായി ലോക മോഡൽ എന്ന രൂപത്തിൽ നിന്നുകൊണ്ട് വന്ന യാത്രക്കാരെ അവർക്ക് മാസ്ക് കൊടുക്കാനും ഗ്ലൗസ് കൊടുക്കാനും സാനിറ്റൈസർ കയ്യിൽ കൊടുക്കാനും മറ്റുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആത്മധൈര്യം പകർന്നു കൊടുക്കാനും ഒക്കെയായിട്ട് മുൻനിരയിൽ നിന്നത്, അവർക്കുള്ള ഫുഡ് കിറ്റുകൾ കൊടുത്തത്, ഇതൊക്കെ മാതൃകാപരമായ സേവനമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ ഫ്ലൈറ്റിലും ഇതുണ്ടായിരുന്നു. ഏതായാലും വോളണ്ടിയേഴ്സ് ഇങ്ങനെ സജീവമായി മുന്നോട്ട് വരട്ടെ. ഈ 23 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ക്വാറന്റൈൻ കാലം അവസാനിച്ചിട്ടില്ലേ? ചില ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, സാധാരണ 14-15 ദിവസം കഴിയുമ്പോൾ ക്വാറന്റൈൻ കാലം അവസാനിക്കും. ശരിയാണ്, നിങ്ങൾ 444 എന്ന നമ്പറിൽ വിളിച്ച് തന്നെയാണ് ഇതിന് ചോദിക്കേണ്ടത്. ഒരു ഏരിയയിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ 5-ഓ 10-ഓ ദിവസം ക്വാറന്റൈൻ കാലം കൂട്ടണമെന്ന് അധികാരികൾ തീരുമാനിച്ചാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും.
അതിന് അവരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ വ്യക്തമായി അത് പാലിക്കുക. LMRA ഉണ്ട്, ബഹ്റൻ പോലീസുണ്ട്, 444 എന്ന നമ്പറുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ സർവീസുണ്ട്. ഇതെല്ലാം പറയുന്നതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നാണ് മലയാളി സുഹൃത്തുക്കളോട് ഞങ്ങൾ നിരവധി പേർ വിളിച്ചിരുന്നു, അവരോട് പറയാനുള്ളത്. ഇന്ന് വളരെ മാതൃകാപരമായ ഒരു രീതി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, 250 ഭക്ഷ്യധാന്യ കിറ്റുകൾ ലുലു എക്സ്ചേഞ്ച് ആ ഗ്രൂപ്പ് ഇന്നവിടെ വിതരണം ചെയ്തു. KMCC യുടെ ഓഫീസിലെത്തി അവർക്ക് സമർപ്പിക്കുകയായിരുന്നു. അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആ ഒരു ഫിനാൻഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ KMCC ക്കാരുമായി സംസാരിച്ചിട്ട് ഇത്രയും ഭക്ഷ്യധാന്യ കിറ്റുകൾ കൊടുത്തത്. ഇത്തരത്തിലുള്ള ജീവകാരുണ്യപരമായ ഇടപെടലുകൾ എല്ലാ സ്വകാര്യ മാനേജ്മെൻറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു സാമൂഹിക വികസനത്തിലും ഇടപെടലിലുമൊക്കെ പങ്കാളികളാവാൻ പറ്റുന്നത്. മിസ്റ്റർ അദീബ് അഹമ്മദ് നേരത്തെ തന്നെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റികൾ ചെയ്ത് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വളരെ വിപുലമായ രൂപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടെ നിന്നുകൊണ്ട് GM സുദേഷ് കുമാറും ഒപ്പം സന്ദീപ് രഘുനാഥ്, നിധിൻ തുടങ്ങിയ ജീവനക്കാരുമൊക്കെ ചേർന്നാണ് ഈ കിറ്റുകൾ കൈമാറിയിരിക്കുന്നത്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ നേരുന്നു. ഇത് മറ്റുള്ള കമ്പനികൾക്കും പ്രേരണയായി മാറട്ടെ. സാധാരണ കാശ് അയക്കാനാണ് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ എക്സ്ചേഞ്ച് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഇതാ ആളുകൾക്ക് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, ഇത് ഇത്തരം ദുരിത സമയങ്ങളിൽ അനിവാര്യമാണെന്ന് ലുലു എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു സെൽ പ്രവൃത്തിയെ മുൻനിർത്തി ഞങ്ങൾ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നാട്ടിൽ പോകുന്നവർ ഈ മൾട്ടി പ്ലഗ് കയ്യിൽ കരുതണം. ബഹ്റൻ വാർത്തയ്ക്ക് കിട്ടിയ നിരവധി സന്ദേശങ്ങളിൽ നിന്നാണ്, നാട്ടിൽ പോയി ഏതെങ്കിലും ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും പ്ലഗിൽ കണക്ട് ചെയ്യാൻ പോയാൽ നടക്കില്ല. അതുകൊണ്ട് മൾട്ടി പ്ലഗ് കരുതിയാൽ ഈ സ്ക്വയറിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പലപ്പോഴും സ്ക്വയർ ടൈപ്പിലാണല്ലോ നമ്മൾ ചാർജർ കൊണ്ടുപോകുന്നത്, അത് കൊണ്ടുപോയി അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, ലഗേജ് ബാഗിൽ വെക്കണം. ഇതൊരു ചെറിയ വിഷയമായിട്ട് തോന്നാമെങ്കിലും അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരാൾക്ക് കൊണ്ടുതരാൻ പോലും പറ്റില്ല ഒരു പ്ലഗ്, അത്രയ്ക്ക് അകലത്തിൽ നിർത്തിയിട്ടായിരിക്കും ക്വാറന്റൈൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ പരിപാടി കൂടി ഓർമ്മിപ്പിക്കാതെ വയ്യ. കൈരളി TV ചാനൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 1000 പേർക്ക് ടിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന, വലിയ ആളുകൾക്ക് ആശ്വാസം പകരുന്ന, ആരെങ്കിലുമൊക്കെ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, എല്ലാവർക്കും ആവേശമുണർത്തുന്ന ഒരു പദ്ധതിയാണ്. അതിന് നടൻ മമ്മൂട്ടി വളരെ ആവേശകരമായ പിന്തുണയുമായി നായകത്വവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസ്, VK അഷ്റഫ്, OV മുസ്തഫ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം, ഇവരൊക്കെ ചേർന്ന് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഓരോ രാജ്യങ്ങളിലും, ബഹ്റിനടക്കമുള്ള 6 രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അർഹതയുള്ളവരാരാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ചെയ്യാൻ പറ്റുമോ, അയാളുടെയൊക്കെ സപ്പോർട്ട് നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റികളൊക്കെ നിലവിൽ വരികയാണ്. എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇത്തരത്തിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മുന്നോട്ട് വരുമ്പോൾ അപ്പോൾ മാത്രമേ ഒരു കൊടുക്കൽ വാങ്ങലിന് പ്രസക്തിയുള്ളൂ. ഏതായാലും ദന്തഗോപുരവാസികളെപ്പോലെ മാറി നിൽക്കേണ്ടി അവരല്ല താരങ്ങളും ചാനലുകളും മാധ്യമങ്ങളും എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രക്രിയയായി ഇത് മാറുകയാണ്. അതിൻ്റെ ഗുണം ബഹ്റിനിലെ ആളുകൾക്കും കിട്ടട്ടെ എന്ന് ആശിക്കുന്നു. കോവിഡിനപ്പുറം എന്താണ്, അതിനെക്കുറിച്ച് ബഹ്റൈൻ ഗവൺമെൻറ് സജീവമായി ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. എക്കണോമിക് സിറ്റുവേഷനുണ്ട്, ഹെൽത്തിൻ്റെ കാര്യങ്ങളുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളുണ്ട്, സോഷ്യൽ വിഷയങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ കോവിഡ് കാലം കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനും കോവിഡിനപ്പുറമുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ട് എന്ന കാര്യം ഓർപ്പിക്കാനുമുള്ള മന്ത്രിതല സമിതിയാണ് രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത്. GCC നാഷണൽസ് ആയിട്ടുള്ള ആളുകൾ, ബഹ്റൈനിൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളവർ, അവരുടെ നിലവിലുള്ള ഉടമസ്ഥാവകാശം നഷ്ടപ്പെടാതെ ചില മാറ്റം മറച്ചിലുകൾ, ഭേദഗതികൾ ഇതൊക്കെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുന്നതായി ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 37 വയസ്സുള്ള ഒരു പ്രവാസി ബഹ്റൈനിൽ ആക്സിഡൻറ്റിൽ മരിച്ചു. റയ ഹൈവേയിൽ ബുസൈത്തീർ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് മരണമടഞ്ഞത്. ഇപ്പോൾ ട്രാഫിക് വളരെ കുറവാണെങ്കിലും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യം കുറവല്ല എന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ശ്രദ്ധയോടുകൂടി മാത്രമേ വാഹനം ഓടിക്കാവൂ. ടാക്സി ഡ്രൈവർമാർക്ക് തംകീൻ വഴിയുള്ള സ്ഥിരമായ സഹായം കിട്ടുമോ, കിട്ടുമെന്ന സൂചനയാണ് പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിനെക്കുറിച്ച് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇഫ്താർ സുഹൂർ
ഇതിൻ്റെയൊക്കെ മീൽസ് പാക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് സാമൂഹിക അകലമെന്ന കർശനമായ നിലപാടുകൾ നശിപ്പിക്കുന്നൊരു പ്രവണതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ ഈ പ്രവർത്തനം നിർത്തുന്ന ഏർപ്പാട് വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് അകലം പാലിച്ചും മര്യാദകൾ പാലിച്ചും നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൻ വാർത്ത. ചില കണക്കുകളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചൈനയിൽ ഇന്ന് 17 കേസുകൾ. നമ്മൾ വിചാരിച്ചതല്ല, 1-2 ഇങ്ങനെ വന്നിട്ട് ഇന്നലെ 14, ഇന്ന് 17 ഇല്ലാതായിപ്പോയി എന്ന് കരുതുന്നൊരു സ്ഥലത്താണ് വുഹാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ 17 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. യൂറോപ്പിൽ പലയിടങ്ങളിലും മരണസംഖ്യ കുറഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകൾ കൊടുത്തു. പക്ഷേ അവിടെ തന്നെ ആളുകൾ ഇപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വരികയാണ്. ഇപ്പോഴേ ഇളവ് കൊടുക്കേണ്ട സമയമായിട്ടില്ല. ഫ്രാൻസിലൊക്കെ ആളുകൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ, യു കെയിലും അങ്ങനെ ആയിരിക്കുന്നു. സ്പെയിനിലും ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിയ ആളുകൾ, മരണസംഖ്യ കുറവാണ്, 123 പേരല്ലേ ഇന്നുണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തിങ്കളാഴ്ച മെയ് 11 എല്ലാവരും പുറത്തിറങ്ങാൻ വേണ്ടി ധൃതി കൂട്ടി വരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപകടം ചെയ്യും, സമയമായിട്ടില്ല. അമേരിക്കയിൽ വൈറ്റ് ഹൗസിലെ 2 ഉദ്യോഗസ്ഥർക്ക് പോസിറ്റീവ്. ഇതെവിടെ നിന്ന് കിട്ടി, ആരുമായി സമ്പർക്കം, ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അത് വിവാദമായി മാറുകയും ചെയ്യുന്നു. അമേരിക്കയും ഇതുവരെ അതിശക്തമായ ലോക്ക്ഡൗണിലേക്ക് പോയിട്ടില്ല. അമേരിക്കയിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ്, സംസ്കാരസമ്പന്നരാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ ഒന്നാം ഘട്ടത്തിൽ കാണിച്ച അമാന്തമുണ്ടല്ലോ, അതിൻ്റെ ശിക്ഷ ഇപ്പോൾ 81,000 എന്ന നമ്പറായി ഏറ്റുവാങ്ങുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വിധം അഴിച്ചുവിട്ടിരിക്കുകയാണോ ആളുകളെ എന്നുപോലും പ്രതിപക്ഷം ചോദിക്കുന്നു. മറ്റുള്ള രാജ്യക്കാർ ചോദിക്കുന്നു, ഇത്രയും ആളുകളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത ഒരു സംവിധാനം ലോകത്ത് വേറെ ഒരു രാജ്യത്തുമില്ല. ജനസംഖ്യ അതിനേക്കാൾ എത്രയോ ഇരട്ടിയുള്ള സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെയൊരു മരണസംഖ്യ ഉണ്ടായിട്ടില്ല. എവിടെയാണ് അമേരിക്കക്കാർക്ക് പിഴച്ചത്? ഇപ്പോഴും ചൈനയും അമേരിക്കയും തമ്മിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണിത് ഉണ്ടാക്കിയത്, എന്താണ് ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് വന്നത്, ആരാണ് കുഴപ്പക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയും വിവാദവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സമീപനം ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് വെറും സാമ്പത്തികം മാത്രം നോക്കാതെ ആരോഗ്യമെന്ന ഏറ്റവും വലിയ സമ്പത്തിനെ കൂടി നോക്കണമെന്ന് അമേരിക്കക്കാർ സ്വയം തീരുമാനിച്ചേ പറ്റൂ എന്ന് അക്കങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുകയാണ്. യമൻ യുദ്ധം കൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന യമനിലും എല്ലാ അതിർത്തിയിലും അടച്ചിട്ട് ഒരാളും പുറത്തുനിന്ന് അങ്ങോട്ട് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും 35 കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചു, 4 മരണവും. എന്തുകൊണ്ട് കോവിഡ് ബാധ യമനിലും എത്തി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും 8-ാം തീയതി 5,550 പേർ മരിച്ചു, 9-ാം തീയതി 4,200 പേർ മരിച്ചു, 10-ാം തീയതി 3,510, ഇന്നിപ്പോൾ 11-ാം തീയതി ഇതുവരെ 2,150 പേർ. ഓരോ ദിവസവും മരണസംഖ്യ ആഗോളാടിസ്ഥാനത്തിൽ കുറഞ്ഞു വരികയാണ്. ഇതേറ്റവും വലിയ ആശ്വാസമാണ്. ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ ഇന്നലത്തെ 3,510 കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ദിവസം തുടർച്ചയായി കുറഞ്ഞു വരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗൾഫിൽ 100,000 കഴിഞ്ഞിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം. സൗദി അറേബ്യയിൽ ഇന്ന് 9 മരണം. ഖത്തറിൽ ഇന്ന് 1,103 കേസുകൾ. യു എയിൽ ഇന്ന് 3 മരണം, 680 കേസുകൾ. റിക്കവറി യു എയിൽ 577. റിക്കവറിയുടെ എണ്ണം യു എയിൽ അതിശക്തമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആശ്വാസം പകരുന്ന കാര്യമാണ്. കുവൈറ്റിൽ നിന്ന് 7 മരണം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് കർഫ്യൂവുമായി മുന്നോട്ട് നീങ്ങുന്നു. മൊത്തം 65 പേർ മരിച്ചു. ബഹ്റിനിൽ 216 കേസുകൾ. ഒമാനിൽ 174 കേസുകളെന്ന് ഇന്ന് മരണം സംഭവിച്ചിട്ടില്ല. ഖത്തറിലും ബഹ്റിനിലും ഒമാനിലും. ഒമാനിൽ ഇതുവരെ 17 മരണം, ബഹ്റിനിൽ 8 പേർ. ഇന്ന് സ്പെയിനിൽ 123 പേർ മരിച്ചു. മൊത്തം 26,000+ പേർക്ക് ജീവഹാനി സംഭവിച്ചു. ഫ്രാൻസിൽ ഇന്ന് 263 പേർ മരിച്ചു. ബ്രസീലിൽ 84 പേർ. ഇന്ത്യയിൽ ഇന്ന് 82 മരണവും 2,294 മരണമാണ് മൊത്തത്തിൽ. 70,000+ ആകെ രോഗബാധിതരുടെ എണ്ണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ബഹ്റിനിൽ ആശ്വാസത്തിൻ്റെ ഒരു വെട്ടം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, റിക്കവറി ആയവരുടെ എണ്ണം കൂടുകയും രോഗബാധിതരുടെ എണ്ണത്തിനനുസരിച്ച് റിക്കവറി സജീവമായി വരികയും ചെയ്യുന്നു. മരണസംഖ്യ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമങ്ങളനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.